ചായയ്ക്ക് പകരം പ്രാദേശിക പാനീയങ്ങളായ ലസ്സിയും സാട്ടുവും ഉപയോഗിച്ച് ശീലിക്കാൻ അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ വിദ്യാഭ്യാസ ബോർഡ്. വിദ്യാർത്ഥികളിൽ പ്രാദേശിക പാനീയങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്ന് പാകിസ്ഥാനിലെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരോടാണ് അഭ്യർത്ഥിച്ചത്. പ്രാദേശിക പാനീയങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെ തൊഴിൽ വർധനവും പൊതുജനങ്ങൾക്ക് വരുമാനമുണ്ടാവുകയും ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസ ബോർഡ് പറയുന്നത്. അടുത്തിടെയാണ് ചായ കൂടി കുറച്ചിട്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്പം കുറവുണ്ടാകണമെന്ന് പാക് മന്ത്രി അക്സൽ ഇക്ബാൽ പറഞ്ഞത്. ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറയ്ക്കണമെന്നും ചായ കൂടി കുറച്ചാൽ തന്നെ രാജ്യം രക്ഷപ്പെടുമെന്നും അക്സൽ ഇക്ബാൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ പുതിയ നിർദ്ദേശം. തേയില ഇറക്കുമതി ചെയ്യാൻ രാജ്യത്തിന് പണം കടം വാങ്ങേണ്ടി വരുന്നു. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രതിദിനം ഒന്നോ രണ്ടോ കപ്പ് ചായയെങ്കിലും കുറയ്ക്കാൻ ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇറക്കുമതി സർക്കാരിന് അധിക സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതാണ് പ്രധാന പ്രശ്നം. കടം വാങ്ങിയ പണം ഉപയോഗിച്ചാണ് നിലവിൽ തേയില ഇറക്കുമതി ചെയ്യുന്നത്. ഒരു ദിവസം ഒരു കപ്പ് ചായ മാത്രം കുടിക്കുന്നത് പതിവാക്കിയാൽ വലിയൊരു തുക ലാഭിക്കാമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ തേയില ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ വർഷം 600 ദശലക്ഷം ഡോളറിന്റെ തേയിലയാണ് ഇറക്കുമതി ചെയ്തത്. ചായ കൂടി കുറയ്ക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശം വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. പൊതുസ്വത്ത് ഉപയോഗിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലെ നീന്തൽക്കുളം പുതുക്കി പണിയുന്നതും അത്യാഡംബര അത്താഴ വിരുന്നുകൾ നടത്തുന്നതും പാക് ജനത ചോദ്യം ചെയ്തു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാതെ ചായ കുറയ്ക്കണമെന്ന ഉത്തരവിനെ മാനിക്കില്ലെന്നും ജനം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.